ഹലാ എന്താ ഫുള്ള് കറുപ്പാണല്ലോ. അപ്പൊ അന്നാറിന്റെ ചങ്ങാമാരെ യൂട്യൂബും തുറന്നു നോക്കാൻ വെച്ചാ ആകെ ഒരു പേര് മാത്രം കേൾക്കുന്നുള്ളു, തല്ലുമാല തല്ലുമാല. ഈ കണ്ട ചങ്ങാമാര് മുഴുവൻ ടോവിനോ തോമസിനെ എങ്ങനെ വിളിച്ചാൻ പറ്റുക, ഓനൊപ്പം എങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കാൻ പറ്റുക. അപ്പൊ അതാണ് ആ പടം കിട്ട് നമ്മളെ മലയാളികൾ ഏറ്റെടുത്തു എന്ന് പറയാം. എന്താ മട്ടെന്നറിയില്ല, ഏതായാലും പടം തല്ലോണ്ടൊരു പൂരാണെന്നാ പറഞ്ഞത്. വല്ലാത്ത ജാതി പടയുക, തുടങ്ങണന്റെ തല്ലോണ്ടാണെന്നാ പറഞ്ഞത്. പിന്നെ അവസാനിച്ചത് പിന്നെ പറയായിരിക്കണ്ടല്ലോ, തല്ലും പിന്നെ സൗഹൃദവും. അതാണ് ടോവിനോ തോമസ് പറയുന്നത്. ഏതായാലും കടുവ ഇറങ്ങിയതിൻ്റെ ശേഷം പിന്നെ കുറച്ച് നല്ല അടിപൊളിയായിട്ട് ഹിറ്റ് ആയിരിക്കണം ഇപ്പോൾ നമ്മളെ തല്ലുമാല തന്നെയാണ്. അതിനെ കമച്ചക്കാണെങ്കിൽ ഇപ്പോൾ വേറൊരു പടം ഉണ്ട് എനിക്ക് തോന്നുന്നു. കാരണം നല്ല കാസ്റ്റിങ്ങും അതുപോലെ തന്നെ നല്ല ഒരു കഥയും അതുപോലെ തന്നെ എല്ലാം കൂടി മിക്സാക്കി അടി പൊടി കുത്ത് തല്ല് എല്ലാവിധ തല്ലും ഉണ്ട്. ഒരു നാലഞ്ച് തല്ലല്ലേ എനിക്ക് തോന്നുന്നു, കുറേ തല്ലുണ്ട്. അങ്ങാടി തല്ല്, നാടൻ തല്ല്, പിന്നെ പലതരം തല്ലും ഉണ്ട്. പറയാതിരിക്കാൻ വെച്ചാൽ അത് പോയി കാണുന്നേ വേണം. ഏതായാലും 12-ാം തീയതി റിലീസായി കഴിഞ്ഞു വെള്ളിയാഴ്ച ഇന്നലെ. ഏതായാലും പോയി എല്ലാവരും ഒന്ന് കാണുക. അപ്പോൾ എല്ലാവരും വീഡിയോ ഇട്ടപ്പോൾ പിന്നെ ഞാനായിട്ട് ഇനി വീഡിയോ ഇടാതിരിക്കണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. പിന്നെ ഇപ്പോൾ പടം ഞാനും കണ്ടിട്ടില്ല, ഏതായാലും ഒന്ന് പോയി കാണണം എന്താ അവസ്ഥ എന്നറിയില്ലല്ലോ. ഇത്രയും ഹൈപ്പ് ഉണ്ടാക്കിയ സ്ഥിതിക്ക് കാണാതിരിക്കേണ്ട മോശമാണ്. അപ്പോൾ ഞാനെന്തായാലും പോയി കാണും, അടിപൊളിയാണ്. അപ്പോൾ പടം പോയി എല്ലാവരും കാണാം. പിന്നെ ഞാൻ കഥ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നില്ല. പിന്നെ നമ്മൾ കണ്ട് കണ്ട് കഥ പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ത്രില്ല് പോയി. അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണുക, ഉസാറാക്കുക. ഈ ഒരു പാട്ട് അതുപോലെ തന്നെ ഹിറ്റായിട്ട് തോന്നി. നമ്മുടെ പച്ചക്കുളം പള്ളി മുതൽ ഉമ്മാനെ തല്ലാത്തവൻ അറിഞ്ഞാണ്ട് അങ്ങനത്തെ ഒരു പാട്ടുണ്ട്, അടിപൊളി പാട്ടാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ വൈറലായിട്ടുണ്ട്. അപ്പോൾ ഏതായാലും പടം അടിപൊളി കാരണം കരുതല്ലേ. അപ്പോൾ പോയിട്ട് കണ്ടിട്ട് പൊളിച്ചു തന്നാ. അപ്പോൾ ഓക്കെ.